എന്നെ ഒന്ന് തിരിഞ്ഞു നോക്ക് പ്രിയനെ, പ്രിയനെ, ഒരേ ഒരു തവണ തിരിഞ്ഞു നോക്ക്. ഈ കാട്ടുവഴിയിൽ എന്നെ വിളിച്ചത് ആരാണ്? അങ്ങനെ ചിന്തിച്ച് തിരിഞ്ഞു നോക്കിയതും അയാളൊരു കൽശില്പമായി മാറി. ചങ്കവ മന്ത്രവാദി മന്ത്രം ഉച്ചരിച്ച ഉടനെ കമലയുടെ പ്രേതം അവിടെ വന്നു. നീ എന്നെ കല്ലാക്കി മാറ്റി ജംഗമ മന്ത്രവാദിയോടാണോ നിന്റെ കളി? ചത്തുപോ. മന്ത്രവാദി മാന്ത്രിക തണ്ട് ആഞ്ഞ തറയിൽ കുത്തിയ ഉടനെ അവിടെ ഒരു കുഴിയുണ്ടായി. കണ്ണാടി കുട്ടിയിൽ അടച്ചു വെച്ച് കമലയുടെ പ്രേതത്തെ അടക്കി. ആ കുപ്പിയിൽ നിന്ന് വെളിയിൽ വരാൻ വേണ്ടി കമലയുടെ ആത്മാവ് ബുദ്ധിമുട്ടിക്കൊണ്ടേയിരുന്നു. എന്തു ചെയ്തിട്ടും വെളിയിൽ വരാൻ പറ്റിയില്ല. മന്ത്രവാദിയുടെ ഭയാനകരമായ ചിരിശബ്ദം കേട്ട് പ്രേതവഴിയിലുള്ള എല്ലാ പ്രേതങ്ങളും മന്ത്രവാദിയുടെ കണ്ണിൽപ്പെടാതെ ഒളിച്ചിരുന്നു. മന്ത്രവാദി തനിച്ച് തന്നെത്താനെ നടന്ന് ഗ്രാമത്തിൽ പോയപ്പോൾ ഗ്രാമത്തിലപ്പോൾ ആരുമില്ല. ഇരുട്ടും ശാന്തതയുമുള്ള ആ ഗ്രാമത്തിലെ ഒരു പഴകിയ വീട്ടിലേക്ക് പോയി ഗോപിയെ അദ്ദേഹം കണ്ടു. മന്ത്രവാദി, ഇതാണ് ഞാൻ പറഞ്ഞ താളിയോലകൾ. ഗോപി കൊടുത്ത പത്രം മന്ത്രവാദി വായിക്കാൻ തുടങ്ങി. അദ്ദേഹം അത്ഭുതത്തോടെ, അഘോരാ സമ്പദ. ആ, അതേ മന്ത്രവാദി, അഘോര സമ്പദ. അത് എവിടെയാണെന്ന് അറിയില്ലല്ലോ. താങ്കൾ വേണം അത് കണ്ടെത്താൻ. അതുപോട്ടെ, ഈ അഘോര ആരാണ്? അതിനെ കുറിച്ച് പിന്നെ പറയാം. നിനക്ക് ഈ താളിയോലകൾ എവിടെ നിന്ന് കിട്ടി? എന്റെ മുതുമുത്തശ്ശി ഈ ഗ്രാമത്തിലുള്ള ആളാ. അച്ഛന് ഈ ഗ്രാമം ഇഷ്ടപ്പെടാതെ അച്ഛൻ മധുരയിൽ നിന്ന് ജമ്മുവിലേക്ക് പോയി. ഞങ്ങൾക്ക് ഈ ഗ്രാമത്തിലുള്ള സ്വത്ത് ഈ വീട് മാത്രമാ. ഇത് വിൽക്കാൻ വേണ്ടി വൃത്തിയാക്കുന്ന സമയം എന്റെ മുതുമുത്തശ്ശന്റെ ഫോട്ടോയ്ക്ക് പിന്നിൽ ഒരു രഹസ്യ അറയിൽ ഇത് കിട്ടിയതാ. ഇതിൽ കുറച്ച് മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ. എന്നാൽ ബാക്കിയുള്ളത് എന്താണ് ഏതാണെന്ന് എനിക്ക് ഒന്നും മനസ്സിലായതേയില്ല. ഈ ഗ്രാമജനങ്ങൾക്ക് ഒരുപാട് അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട്. രാത്രിയായാൽ പ്രേതം പിശാജ് എല്ലാം വീടിനടുത്തേക്ക് വരും. ഈ ഗ്രാമത്തിനും ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതിനെയും ഇവർ വിളിക്കുന്നത് പ്രേതവഴിയെന്നൊക്കെയാ. ഇവരുടെ ഈ താളിയോലയെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയും ഇവർ ഒരു പ്രേതത്തെ പോലെ കാണും. അതുമാത്രമല്ലാതെ ഈ നിധി അന്വേഷിച്ച് അവരും ഇങ്ങി ഇറങ്ങും. അതുകൊണ്ടാ ഞാൻ താങ്കളോട് ഇത് പറഞ്ഞത്. എന്തായാലും നന്നായി. ഈ താളിയോലകൾ മുഴുവനും എന്നെ വായിക്കാൻ നീ അനുവദിക്ക. എന്നാൽ ഗോപി, ഈ ഗ്രാമജനങ്ങൾ പറയുന്നത് സത്യമാണ്. ആ വഴി സത്യമായിട്ടും പ്രേതത്തിന്റെ വഴി തന്നെയാണ്. രാത്രിയെല്ലാം ഒരു വിളക്കിന്റെ വെളിച്ചത്തിൽ ആ മുഴുവൻ പത്രവും വായിച്ചു തീർത്തു മന്ത്രവാദി. ഗോപി അപ്പോൾ നന്നായി ഉറങ്ങി. ഗോപി, 900 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരുന്ന ആ വഴി അത് പ്രേത വഴിയല്ലായിരുന്നു. എന്നാൽ വിദേശത്തു നിന്നും ഈ സ്ഥലത്തേക്ക് കടൽ മാർഗം കപ്പലിൽ വന്ന് മമ്മുൽ സേവകൻ മകുരാസിലനെ കാട്ടിൽ വെച്ചിട്ട് അവർ പോയി. മമ്മുലൊരു ദുഷ്ടശക്തിയാണ്. അതിന്റെ മുൻപിൽ തലവണങ്ങിയാൽ അത് സ്വർണം തരും. തലവണങ്ങി അതിന് അടിമയായി മാറിയാൽ സ്വർണമൊക്കെ തന്ന് വരവും തന്ന് അവരുടെ ചോരയും കുടിച്ച് അവരെ കല്ലാക്കി മാറ്റും. അങ്ങനെ അതിനുണ്ടായിരുന്ന 101 അടിമകളിൽ അവസാനത്തെ അടിമയാണ് ഈ ആക്ര. ആക്ര ശില്പത്തിന് ചോരബലി നൽകിയാൽ അതിന് പകരം അത് സ്വർണം തരും. എന്നാൽ അവനുള്ള സ്ഥലത്തിൽ പ്രേതങ്ങൾ, പിശാചുക്കൾ, ദുഷ്ടശക്തികൾ, പ്രേതം, പിശാച്, രാക്ഷസന്മാർ അതിനെ ആകർഷിക്കും. അതുകൊണ്ടാണ് വിദേശികൾ ആക്ര ശില്പത്തെ കടൽ മറികടത്തി 900 വർഷങ്ങൾക്ക് മുൻപ് ഈ കാട്ടിലെ വഴിയിൽ വെച്ച് അവർ പോയത്. അന്നു മുതൽ ഈ കാട്ടുപാത പ്രേത വഴിയായി മാറി. ആ സമയം സൂര്യമുനി തന്റെ തപസ് ശക്തി കൊണ്ട് ഒരു പിശാചും അതിർത്തിയിലേക്ക് വരരുതെന്ന് ഗ്രാമ അതിർത്തിക്കല്ലിന് ചുറ്റും ശക്തിചക്രം അദ്ദേഹം നട്ടുവെച്ചു. സുരക്ഷാ വലയവും ഉണ്ടാക്കി. ആ ആക്ര ശില്പത്താൽ
എവിടെയുള്ള പ്രേതങ്ങൾ ആ പാതയിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. സൂര്യമിനുടെ സംരക്ഷണ വലയം കാരണം പ്രേതങ്ങൾക്ക് അതിർത്തി മറികടക്കാനേ പറ്റുന്നില്ല. ഈ ഗ്രാമജനങ്ങൾ എങ്ങനെ പോയാൽ നമുക്കെന്താ? താളിയോലയിലെ ആദ്യ പത്രത്തിൽ നിധിയുടെ രഹസ്യമെന്ന് എന്തോ എഴുതിയിട്ടുണ്ട്. അതൊരു ശാപമാണ്. ചോര ബലി കൊടുത്താൽ സ്വർണം കക്കും ആക്ര. എന്നാൽ ആക്രശില്പത്തിന്റെ പ്രേത വഴി ഭൂമിയുടെ അകത്താണ്. ഗ്രാമത്തെ അറിയിക്കാതെ നമുക്കത് കുഴിക്കാൻ പറ്റില്ല. ഒരു പക്ഷേ അത് നമ്മൾ പുറത്തെടുത്താൽ രാത്രിയായാൽ പ്രേത വഴിയിൽ പ്രേതത്തിന്റെ കൈകൊണ്ട് ചാകും. അതിനെ എന്റെ കയ്യിൽ നല്ലൊരു ഐഡിയ ഉണ്ട്. എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരായി മാറാം. സ്വർണം നീ വെച്ചു. എനിക്ക് ആക്രയുടെ ശക്തിയാണ് വേണ്ടത്. അതുകൊണ്ട് വീണ്ടും ശക്തിശാലിയായ മന്ത്രവാദിയായി ഞാൻ മാറും. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് അടുത്ത ദിവസം രാവിലെ ദുഷ്ടചിന്തയോടെ ഗ്രാമജനങ്ങൾ എല്ലാവരെയും വരാൻ പറഞ്ഞ്. എന്റെ മുത്തശ്ശൻ ജനിച്ച ഈ ഗ്രാമത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ജംഗവ മന്ത്രവാദിയെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. ഇദ്ദേഹം പ്രേതവഴിയിലെ പ്രശ്നങ്ങളെല്ലാം മാറ്റും. എന്താ മന്ത്രവാദിനി മുത്തശ്ശിക്കും നിഷാജി മന്ത്രവാദിക്കും ചെയ്യാൻ പറ്റാത്തത്? ഈ ജംഗമ മന്ത്രവാദി ചെയ്യുമെന്നോ? ഞാൻ അഷ്ടപ്രേതാത്മാക്കളെ വശീകരിച്ച മഹാമന്ത്രവാദിയാണ്. നിങ്ങളുടെ ഗ്രാമത്തിലെ പ്രേതവഴി എനിക്ക് നിസ്സാരം. അങ്ങനെയാണെങ്കിൽ ഇനി ആ വഴിയിൽ രാത്രിയായാലും പോകാൻ പറ്റുമോ? രാത്രി മാത്രമല്ല, പാതിരാത്രിക്കും ഏത് സമയത്തും അവിടേക്ക് നിങ്ങൾക്ക് പോകാം. പേടിക്കാതെ, ഒട്ടും സംശയമില്ലാതെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ഗ്രാമത്തിൽ എനിക്ക് കച്ചവടം ചെയ്യാൻ പറ്റും. താങ്കളെ അയച്ചത് ആ ദൈവമാണ് സ്വാമി. വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ കഷ്ടപ്പാട് അകലുമെന്നാ തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനുവേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യണം? ജംഗമ മന്ത്രവാദി മാന്ത്രികം ചെയ്ത ജലം കൊണ്ട് ഗ്രാമത്തിൽ നിന്നും കിണർ വെട്ടി അതിൽ തുരങ്കം കുഴിച്ച് ഗ്രാമത്തിന്റെ വെളിയിൽ കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ പ്രേതവഴിയിലൂടെ നമുക്കിനി പോകണ്ടേ? പ്രേതവഴിയുടെ താഴെ തുരങ്കത്തിലൂടെയാണോ ഇനി പോകുന്നത്? അതേ തലവാ. രാത്രിയായാൽ പ്രേതവഴിയിലെ തുരങ്കത്തിൽ, പകലിൽ പ്രേതവഴിയിലൂടെ. അങ്ങനെയാണെങ്കിൽ അത്രയും വലിയ തുരങ്കം കുഴിക്കാൻ ഒരുപാട് ചിലവാകില്ലേ? അത്രയും പണമൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. പണത്തിന്റെ കാര്യമോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. എന്റെ മുത്തശ്ശന്റെ ഗ്രാമത്തിന് ഇതുപോലും ചെയ്തില്ലെങ്കിൽ എങ്ങനെയാ? തുരങ്കം കുഴിക്കുന്ന ചിലവൊക്കെ ഞാൻ നോക്കിക്കോളാം. ഗോപി, നീ ഞങ്ങളുടെ ദൈവമാ. അന്ന് രാത്രി ഗോപിയുടെ വീട്ടിൽ. നിന്റെ ബുദ്ധി അപാരം തന്നെ. എന്നാൽ? എന്നാൽ? എന്നാൽ എന്താ കാര്യം? അത്രയും വലിയ പ്രേതവഴിയിൽ ആക്രയെ എവിടെ കുഴിച്ചിട്ടിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടെത്തണമെങ്കിൽ സേകല മന്ത്രം ജപിക്കണം. സേകല മന്ത്രം എന്നാൽ? അത് ഞാൻ പറയാം. അതിനു മുൻപ് ഒരു കരിമ്പൂച്ചെ ശ്മശാനത്തിൽ പൂത്ത ജില്ലേരിപ്പൂവും പന്നി കിടന്നു ഉറങ്ങിയ സ്ഥലത്തെ മണ്ണും കൊണ്ടുപോ. സകല മന്ത്രമാണ് ഞാൻ. പന്നി കിടന്നിരുന്ന സ്ഥലത്ത് നിന്നും എടുത്ത മണ്ണ്, ശ്മശാനത്തിൽ പൂത്ത ജില്ലേരിപ്പൂവും കാപാലിക്ക് ബലി നൽകിയ കരിമ്പൂച്ചയുടെ ചോര കൊണ്ട് ചെങ്കല്ലുണ്ടാക്കി നമ്മൾ നോക്കിവെച്ച ആ വഴിക്ക് വേണ്ടി മനസ്സിലത് സങ്കല്പിച്ച് ആ ചെങ്കല്ല് വിട്ടാൽ ഈ ചെങ്കല്ല് തന്നെ നമുക്ക് വഴികാട്ടും. ചെങ്കല്ല് വഴികാട്ടുമെന്നോ? ഇത് ഒന്ന് അനങ്ങുന്നു പോലുമില്ലല്ലോ. അതിനെ നോക്കി നിന്നാൽ ചെങ്കല്ല് പോലെയേ തോന്നു. ഒരു നരന്റെ നോട്ടം അതിനു നേരെ പോയില്ലെങ്കിൽ അത് ചലിക്കും. വേണമെങ്കിൽ കണ്ണടച്ചു നോക്ക്. ഗോപി കണ്ണുകൾ അടച്ച ഉടനെ ആ ചെങ്കല്ല് അനങ്ങാൻ തുടങ്ങി. കണ്ണു തുറന്നതും അത് നിന്നു. അങ്ങനെ രാത്രിയായ ശേഷം ഗ്രാമത്തിൽ എല്ലാവരും ഉറങ്ങിയതിനു ശേഷം ആ ചെങ്കല്ല് അനങ്ങി അനങ്ങി പ്രേതവഴിയിലൂടെ പനമരത്തിന്റെ തോട്ടത്തിന്റെ അടുത്ത് പോയി അവിടെ തന്നെ അത് നിന്നു. അടുത്ത ദിവസം രാവിലെ ചെങ്കല്ല് പോയ അതേ വഴിയിലൂടെ പോയി അവർ അത് ഉള്ള സ്ഥലത്തെത്തിയപ്പോൾ പനത്തോട്ടത്തിന്റെ നടുക്ക് അത് കുത്തനെ നിന്നിരുന്നു. ഇതിന്റെ താഴെ നമുക്ക് ആവശ്യമുള്ള ആക്രോശില്പമുണ്ട്. നാളെ മുതൽ നമുക്ക് തുരങ്കം കുഴിക്കാൻ തുടങ്ങാം. ഇരുട്ടാകാൻ പോകുന്നു. ഗ്രാമത്തിലെല്ലാവരും വിളക്കുമടച്ച് വാതിലുമടച്ച് കിടന്നുറങ്ങിയിരുന്നു. എങ്ങും നിശബ്ദത മാത്രം. ഗ്രാമത്തലവൻ മാത്രം വീട്ടിൽ എന്തോ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ? എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണല്ലോ. ഒന്നുമില്ല ദുർഗെ, നാളെ പ്രേതവഴിയിൽ തുരങ്കം കുഴിക്കുന്നു.
മന്ത്രവാദിനി മുത്തശ്ശിയോട് പറയണമെങ്കിൽ മുത്തശ്ശി ഷിമോഗയിലേക്ക് പോയിരിക്കുന്നു. 3 ദിവസത്തേക്കിന് അവർ വരില്ല. മുത്തശ്ശിയോട് ഇതിനെ കുറിച്ച് പറയാതിരിക്കുന്നത് തെറ്റാണെന്ന് തോന്നുന്നു. ഗ്രാമത്തിൽ എല്ലാവരും സമ്മതിച്ചാൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ ഈ ഗോപിയും പെട്ടെന്ന് എന്തിനു വേണ്ടി ഇവിടെ വരണം? ആ സ്വന്തം പണമിട്ട് എന്തിനു തുരങ്കം കുഴിക്കണം? എനിക്കെന്തോ തെറ്റായി തോന്നുന്നു. അങ്ങനെ ഒരു സംശയവും വേണ്ട, എല്ലാം നന്നായി നടന്നോളും. അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ വെവ്വേറെ ഗ്രാമങ്ങളിൽ നിന്ന് 36 ജോലിക്കാർ അവിടെ വന്ന് ഗ്രാമ അതിർത്തിയിൽ ഒരു വലിയ കുഴി കുഴിച്ച് അവിടെ ഒരു തുരങ്കം തുറന്നുകൊണ്ടേയിരുന്നു. കൃത്യം 60 ദിവസത്തിൽ ഒരു തുരങ്കം അവർ കുഴിച്ചെടുത്തു. അതിനുശേഷം രാത്രിയിൽ ആ തുരങ്കത്തിൽ പോകാൻ പേടിയുണ്ടെങ്കിലും പോയ ആർക്കും ഒന്നും സംഭവിക്കാത്തതുകൊണ്ട് വളരെ ധൈര്യത്തോടെ പാതിരാത്രിയിലും പോകാൻ തുടങ്ങി. ആർക്കും ഒന്നും സംഭവിച്ചതേയില്ല. തുരങ്കത്തിന്റെ 2 വാതിലിലും 2 കാവലാളികളും നിൽപ്പുണ്ടായിരുന്നു. ആരുമില്ലാത്ത സമയത്ത് ആ തുരങ്കത്തിൽ നിന്നും ചില ആൾക്കാരെ വച്ച് പനത്തോട്ടത്തിലേക്ക് മറ്റൊരു തുരങ്കം തുരക്കാൻ തുടങ്ങി. അതിനുശേഷം അഗോരാശില്പത്തിന് തുരങ്കത്തിൽ ഒരു ചെറിയ മണ്ഡപം പോലെ പണിത് ജോലിക്കായി വേറെ ഗ്രാമങ്ങളിൽ നിന്ന് ആ തുരങ്കത്തിലേക്ക് ആൾക്കാരെ വരുത്തി. തുരങ്കത്തിന്റെ നടുക്ക് ആക്രാക്കി ബലികൊടുത്ത് ആ ചോര ആക്രയുടെ വായിലൊഴിച്ചു കൊടുത്തു. അപ്പോൾ ആക്രയുടെ വായിൽ നിന്ന് സ്വർണ നാണയങ്ങൾ കുന്നുകൂടിക്കൊണ്ടേയിരുന്നു. അതെല്ലാം എടുത്ത് സഞ്ചിയിലാക്കി അതെല്ലാം എടുത്തുകൊണ്ട് അവന്റെ വീട്ടിൽ കൊണ്ടുവച്ചു ഗോപി. ശങ്കവാ മന്ത്രവാദി തുരങ്കത്തിലുള്ള ആക്രാ ശില്പത്തിന് ഏതോ ശുദ്രപൂജകളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇവൻ സ്വർണം ആഗ്രഹിച്ച് ആക്രായ്ക്കുള്ള ശക്തി മനസ്സിലാക്കിയില്ല. ആക്രയെ എനിക്ക് കാട്ടിത്തന്നു. ഈ താളിയോലകളിലെ ആദ്യ 2 പത്രം ഈ ഗ്രാമജനങ്ങൾ എഴുതിയത് നിധി നമ്മുടെ ഭാഷയിലാണ്. ബാക്കിയുള്ള പത്രം ആക്രയെ എങ്ങനെ എഴുതേൽപ്പിക്കാമെന്നതാണ്. ഇവന് സിംഗാല ഭാഷ അറിയാത്തത് കൊണ്ട് ആക്രയുടെ ശക്തി അറിയില്ല. ഇനിയും 8 പേരെ ഞാൻ ബലി നൽകിയാൽ ആക്ര എഴുന്നേൽക്കും. ഗ്രാമത്തിലെ എല്ലാവരും ബലിയാകും. എനിക്ക് മരണമില്ല, വരവും കിട്ടും. നാളുകളും മകന്നുപോയി. ഗ്രാമജനങ്ങൾ സന്തോഷത്തോടെ ആ തുരങ്കത്തിലൂടെ നടന്നുപോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഗ്രാമത്തിലേക്ക് പുതുതായി വന്നുകൊണ്ടിരുന്ന ഒരുപാട് ആൾക്കാരെ അവർ 2 പേരും ആക്രയ്ക്ക് ബലി കൊടുത്തുകൊണ്ടിരുന്നു. ഗ്രാമത്തിൽ നിന്നും ആരെങ്കിലും തുരങ്കത്തിലേക്ക് പോയാൽ അവിടെ നിൽക്കുന്ന കാവലാളി ഒരു കയറ് വലിക്കും. അപ്പോൾ ആക്രാ മണ്ഡപത്തിലുള്ള പച്ചമണിയും മുഴങ്ങും. ഗ്രാമത്തിലേക്ക് ആരെങ്കിലും പുതിയതായി വന്നാൽ അവിടെയുള്ള കാവലാളി കയറ് വലിക്കും. അപ്പോൾ ആക്രാ മണ്ഡപത്തിലുള്ള ചുമന്ന മണി മുഴങ്ങും. അപ്പോൾ വന്നയാൾ വേറെ ഗ്രാമത്തിലുള്ള ആളെന്ന് മനസ്സിലായി അവനെ കൊണ്ടുവന്ന് ആക്രയ്ക്ക് അയാളെ ബലി കൊടുക്കും. ഇത് ഇങ്ങനെയുള്ളപ്പോൾ ഒരു ദിവസം രാത്രി തുരങ്കത്തിൽ മല്ലേഷ് തനിച്ച് കയ്യിൽ കുഞ്ഞിനു വേണ്ടി ബലൂൺ പിടിച്ചുകൊണ്ടുവന്നു. അപ്പോൾ പെട്ടെന്ന് കയ്യിലുണ്ടായിരുന്ന ബലൂൺ പറന്നുപോയി ആ തുരങ്കത്തിലുള്ള ചുമരിൽ പോയി ഒട്ടി. ഓ, ഇതെന്തോന്ന് പരിപാടി! ഇപ്പോൾ എന്ത് ചെയ്യും? ബലൂണില്ലാതെ വീട്ടിൽ പോയാൽ എന്റെ പൊന്നുമോൻ വീടിളക്കി മറിക്കും. അങ്ങനെ പറഞ്ഞ് അടുത്തുണ്ടായിരുന്ന കല്ലെടുത്ത് ബലൂണിൽ എറിഞ്ഞപ്പോൾ ആ കല്ല് നേരെ തുരങ്കത്തിലുള്ള ചുമരിൽ കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന മണ്ണ് താഴെ വീണു. അപ്പോൾ അവിടെ എന്തോ തിളങ്ങുന്നുണ്ടായിരുന്നു. ഇതെന്തോന്നാണ്? അങ്ങനെ വീണ്ടും ഒരു വലിയ കല്ലെടുത്ത് ആ ചുമരിൽ എറിഞ്ഞതും അതിനകത്തുണ്ടായിരുന്ന ഭരണി താഴെ വീണ് പൊട്ടിപ്പോയി. അതിനകത്തുനിന്നും കമലാപ്രേതം വെളിയിൽ വന്നത് കണ്ട് ഒരു നിമിഷം പോലും താമസിക്കാതെ അവൻ ഗ്രാമത്തിലേക്ക് ഓടി. അങ്ങനെ നിലവിളിയോടെ ഗ്രാമത്തിലേക്ക് അവൻ ഓടി. കണ്ണാടി ഭരണി പൊട്ടിയതുകൊണ്ട് പ്രേതവഴിയിൽ നിന്ന് ആ തുരങ്കത്തിലേക്കൊരു ദ്വാരം വീണതുകൊണ്ട് പ്രേതവഴിയിലുണ്ടായിരുന്ന എല്ലാ പ്രേതങ്ങളും ഓരോന്നായി തുരങ്കത്തിലേക്ക് പോകാൻ തുടങ്ങി. രണ്ട് വഴിയിലുമുണ്ടായിരുന്ന കാവലാളികളെ കൊന്ന് ആ തുരങ്കത്തിൽ നിന്നും എല്ലാ പ്രേതങ്ങളും ഗ്രാമത്തിലേക്ക് വരാൻ തുടങ്ങി. ആരും വെളിയിൽ വരരുത്, ആരും വരരുത്, ആ തുരങ്കത്തിൽ നിന്നും പ്രേതങ്ങൾ ഗ്രാമത്തിലേക്ക് വരുന്നു. അങ്ങനെ നിലവിളിയോടെ ഓടിക്കൊണ്ടിരുന്നവനെ ഒരു കാലുള്ള പ്രേതം കൊന്നു കളഞ്ഞു.
അവന്റെ തല ഗ്രാമത്തിൽ ഒരു മരത്തിൽ തൂക്കിയിട്ടു. അതിനുള്ളിൽ രാവിലെ നേരം വെളുത്തപ്പോൾ ഓരോ പ്രേതങ്ങളും തുരങ്കത്തിന്റെ വാതിലൂടെ അകത്തുപോയി മാഞ്ഞുപോയി. പൂർണമായും സൂര്യൻ ഉദിച്ച ശേഷം ഗ്രാമത്തിലുള്ള എല്ലാവരും ഒത്തുകൂടി ഗോപി ചെയ്ത കാര്യത്തിന് ഗ്രാമജനങ്ങൾ എല്ലാവരും ബലിയാകാൻ പോകുന്നെന്ന് പേടിച്ച് എല്ലാവരും ഗ്രാമം വിടാൻ തീരുമാനിച്ചു. രാത്രിയാകുന്നതിന് മുൻപ് എല്ലാവരും ഗ്രാമം വിട്ടു പൊക്കോളൂ, അല്ലെങ്കിൽ മരിക്കും. അങ്ങനെയാണെങ്കിൽ തുരങ്കത്തിൽ ആ മന്ത്രവാദിയും മരിച്ചുപോയോ? അയാൾ എങ്ങനെ പോയാൽ എനിക്കെന്താ? ആദ്യം വീട്ടിലുള്ള ആ സ്വർണം ഈ ഗ്രാമം മറികടത്തണം. ഒരു 10 കാളവണ്ടി കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അങ്ങനെ ഗോപി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ മന്ത്രവാദിനി മുത്തശ്ശി വന്നു. എന്താടാ ഗോപി, എവിടേക്ക് പോകുവാ? നീ ആക്രയെ എഴുന്നേൽപ്പിച്ചു, ഇവനെ കൊണ്ടുപോയി ആ മരത്തിൽ കെട്ടിയിടു. മുത്തശ്ശി പറഞ്ഞതും ഗോപിയെ പിടികൂടി മരത്തിൽ കെട്ടി. മുത്തശ്ശിയെ കണ്ടപ്പോഴാണ് എല്ലാവർക്കും ധൈര്യം വന്നത്. മുത്തശ്ശി, ആ ഗോപിയെ നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു? ഞാൻ ഗ്രാമത്തിലേക്ക് വരുന്ന വഴിയിൽ പ്രേതവഴിയുടെ അതിർത്തിയിൽ ഞാൻ ആ തുരങ്കം കണ്ടു. ഈ തുരങ്കം ഇവിടെ എങ്ങനെ വന്നു? മധുരയിൽ എന്താ നടക്കുന്നത്? അങ്ങനെ പറഞ്ഞ് ഞാൻ തുരങ്കത്തിലൂടെ വരുമ്പോൾ പട്ടാ പകൽ ഇരുട്ടിൽ പ്രേതങ്ങളെല്ലാം നടന്നു പോകുന്നത് ഞാൻ കണ്ടു. പ്രിയനേ, എന്റെ പ്രിയനേ, ഒരിക്കലെന്നെ തിരിഞ്ഞൊന്ന് നോക്ക്. തുരങ്കത്തിലുണ്ടായിരുന്ന ഇരുട്ട് കാരണം പട്ടാ പകലിൽ പ്രേതങ്ങൾ കറങ്ങുന്നു. പ്രിയനേ, എൻ പ്രിയനേ, ഒരേ ഒരു തവണ തിരിഞ്ഞൊന്ന് നോക്ക്. നിർത്തടി അങ്ങനെ വിളിക്കുന്നത്? നിങ്ങളൊക്കെ ഈ തുരങ്കത്തിനകത്ത് എങ്ങനെയാടി വന്നത്? ഈ തുരങ്കം ആദ്യം തുരുന്നത് ആരാണ്? അങ്ങനെ കമലപ്രേതം നടന്നതെല്ലാം മുത്തശ്ശിയോട് പറഞ്ഞു. അപ്പോൾ രഹസ്യ തുരങ്കത്തിന്റെ വാതിൽ തുറന്ന് മന്ത്രവാദിയുടെ മാന്ത്രിക തണ്ട് മുത്തശ്ശി ഓടിച്ചു. ഉടനെ പ്രേതങ്ങളെല്ലാം ഒത്തുകൂടി ആ മന്ത്രവാദിയെ കൊന്നു കളഞ്ഞു. മുത്തശ്ശി, ഇനി എന്തു ചെയ്യും? രാത്രിയായാൽ പ്രേതങ്ങളെല്ലാം തുരങ്കത്തിലൂടെ ഗ്രാമത്തിലേക്ക് വരുന്നു. നമ്മുടെ ഗ്രാമ അതിർത്തിയിലുള്ള തുരങ്കത്തിന്റെ വാതിലിൽ ആദ്യം പാറക്കല്ല് വെച്ച് അടയ്ക്കൂ. മുത്തശ്ശി പറഞ്ഞതുപോലെ എല്ലാവരും ചേർന്ന് അവിടെ മതിൽ കെട്ടി. ആക്രോയ്ക്ക് ബലി കൊടുത്ത് കൂട്ടിവെച്ച എല്ലാ സ്വർണ നാണയങ്ങളും അതേ തുരങ്കത്തിലേക്ക് തന്നെ വലിച്ചെറിഞ്ഞ് ഇരുട്ടാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഗോപിയെയും അതിനകത്ത് തന്നെ വലിച്ചെറിഞ്ഞ് ആ തുരങ്കം അവർ അടച്ചു. തുരങ്കത്തിൽ പ്രേതത്തിന്റെ കൈകൊണ്ട് ഗോപിയും മരിച്ചു. ആക്ര ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഗ്രാമജനങ്ങൾ എല്ലാവരും ഈ സമയം മരിച്ചിരിക്കുമായിരുന്നു. തെറ്റു ചെയ്തു മുത്തശ്ശി, നിങ്ങൾക്ക് വേണ്ടി കാക്കണമായിരുന്നു. ആ ഗോപി പറയുന്നത് കേട്ട് വലിയ തെറ്റു ചെയ്തു. അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീഴുമെന്ന് പറയുന്നത് ഇതാണ്. എപ്പോഴോ 90 വർഷങ്ങൾക്ക് മുൻപ് സൂര്യമണി വെച്ച അതിർത്തി വലയ രക്ഷ മന്ത്രവാദിനി മുത്തശ്ശി വീണ്ടും വച്ചു. എന്നാൽ ആ തുരങ്കത്തിനകത്ത് നിന്നും പ്രേതവഴിയിൽ വരാനുള്ള വഴിയുണ്ടെന്ന കാര്യം മന്ത്രവാദിനി മുത്തശ്ശിക്കറിയില്ല. തുരങ്കത്തിൽ നിന്നും ആ വഴിയിലൂടെ പ്രേതങ്ങളെല്ലാം വീണ്ടും പ്രേതപാതയിലേക്ക് തിരിച്ചു വന്നു. ഒരിക്കൽ ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന മുത്തശ്ശി അവിടെയുണ്ടായിരുന്ന ആ കുഴി കണ്ട് ഗ്രാമത്തലവനോട് പറഞ്ഞ് ആ കുഴിയും അടച്ചുപൂട്ടി.